മുഖക്കുരുവും സ്കിൻ ടാനിങ്ങും പല ടീനേജുകാരികളുടെയും ടീനേജുകാരന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതിന് നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം ഹോം റെമഡീസ് ട്രൈ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെന്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. നല്ല ഹെൽത്ത് സ്കിന്നിനും കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. ആ സ്കിന്നിന് നല്ല ഹെൽത്ത് ഉണ്ടാകാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ പറ്റി ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് ടാനിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ വന്ന് കഴിയുമ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പം ആദ്യമേ തന്നെ പറയേണ്ടത്, നമ്മൾ ഒരുപാട് വെയിലും മുഖത്തോട്ടടിക്കാത്ത രീതിയിൽ ഒരു കുട ചൂടുന്നതിന് യാതൊരു വിധ ദ്രവ്യമാനവും വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ സ്കിൻ ടാൻ ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ നമുക്കത് തിരിച്ച് 100% മാറ്റിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഈ പറയുന്ന ടാൻ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മുഖക്കുരു ഉള്ള ആളുകൾക്ക് എത്രയൊക്കെ ശ്രദ്ധിച്ചെന്നാലും മുഖക്കുരു എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് വന്ന് തന്നെ ഇരിക്കും. എല്ലാവർക്കും അത് മോഹക്കുരു പോലെ മുഖത്ത് വന്ന് കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും അതിൽ പഴുപ്പ് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ഇൻഫെക്ഷ്യസ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും ഈ സെബേഷ്യസ് ഡക്റ്റിനെയൊക്കെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പൊങ്ങി വന്ന് അതിൻ്റെ വികൃതമായ പാടുകൾ പോലും കലകൾ പോലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് രാവിലെയും വൈകുന്നേരവും മുഖമൊന്ന് ആവി കൊള്ളിക്കുന്നത് തീർച്ചയായിട്ടും ഈ പോഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ടും അങ്ങനെ പസ്സോ അല്ലെങ്കിൽ ബ്ലോക്കേജോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ആവി എന്ന് പറയുന്നത് നല്ലൊരു മ്യൂക്കോലൈറ്റിക് ഏജന്റ് ആണെന്നും നമ്മൾ പ്രനോളജിസ്റ്റ് പറയാറുണ്ട്. കാര്യം കഫമെല്ലാം ഒന്ന് പൊടിഞ്ഞു പോരാനായിട്ട് ഈ ആവി കൊള്ളിക്കുന്ന ഒത്തിരി സഹായകരമാണ്. അപ്പോൾ പലപ്പോഴും മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും ഈ നമ്മൾ ഒരു അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ആവി കൊള്ളിച്ചെന്നാൽ അത് എത്ര മൃദുവായിട്ട് വരുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ല മൃദുവായിട്ട് വരികയും ഇപ്പോൾ കഫം എല്ലാം പൊടിഞ്ഞു പോരുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സും കോംപ്ലക്ഷനും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും രക്തയോട്ടം കൂട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ, അരിവേപ്പില എന്ന് പറയുന്നത് അതല്പം ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസും കൂടി ഉള്ളതാണ്, അത് അല്പം ഉപ്പും മഞ്ഞളും കൂടി ഇടുക, എന്നിട്ട് അത് വെച്ചിട്ട് മുഖം ഒന്ന് കഴുകുക. നമുക്ക് ശരീരവും ഒന്ന് കഴുകുന്നതിന് യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഈ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ ഉപ്പും മഞ്ഞളും കൂടി ഇടുമ്പോഴത്തേക്കും അതിന് നല്ല ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസും ഉണ്ടാകും. മാത്രമല്ല സ്കിന്നിൻ്റെ ഹെൽത്തിന് അത് ഹെൽപ്ഫുൾ ആണ് താനും. എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും ഈ ആര്യവേപ്പ്, മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളോടൊക്കെ അലർജി ഉണ്ടാകാം. അപ്പം അലർജി ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. കാരണം അലർജി ഉള്ളവർക്ക് താരനുണ്ടാവും, താരനിൽ നിന്ന് ഈ മുഖക്കുരു ഉണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. അത് മേലും മുഴുവൻ ചിലപ്പോൾ പലതരത്തിലുള്ള കുരുക്കളായിട്ടും ചൊറിച്ചിലായിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി ഇതിനകത്ത് എന്തിനോടൊക്കെയാണ് അലർജി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ തന്നെ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ നമ്മൾ ഓരോ തുള്ളി ആൻറ്റിജൻ ആയിട്ട് വെച്ച് അതിൻ്റെ ഒന്ന് ഒരു പ്രിക്ക് നടത്തി അതിൻ്റെ റിയാക്ഷൻ മെഷർ ചെയ്യുകയാണ്. അതുവഴി നമുക്ക് അലർജി വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ മെഷർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ആര്യവേപ്പ് വളരെ പ്രധാനപ്പെട്ട അലർജൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇത് നോക്കിയിരിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഫേസ് വാഷിലും ഓരോ തരത്തിലുള്ള ടോണർ ആണെങ്കിലും നമ്മുടെ ക്രീമുകളാണെങ്കിലും ഒക്കെ അലർജിക് കമ്പോണൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഒരാൾക്ക് പറ്റുന്നതായിരിക്കത്തില്ല മറ്റൊരാൾക്ക് എന്നുള്ളത് പ്രത്യേകം മനസ്സിലിരിക്കുക തന്നെ വേണം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഫേസ് വാഷിൻ്റെ കാര്യം കൂടി പറയാം. അതിൽ മെയിനായിട്ടും വേണ്ടത് കടലമാവാണ്. കടലമാവും ഈ പറഞ്ഞ പോലെ അലർജി ഉണ്ടാക്കാവുന്നതാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത് ഹെൽപ്പ് ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അതുപോലെ മുൾട്ടാണി മുൾട്ടി എന്ന് പറയുന്ന സാധനവും നമുക്ക് ഇതിൻ്റെ കൂടെ പൗഡറായിട്ട് തന്നെ ആഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് പൗഡറായിട്ട് തന്നെ വെക്കാം. ഈ പൗഡർ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടുന്നത്
ഒരു ഫേസ് വാഷിന്റെ ഗുണം തന്നെ ചെയ്യും. എന്നിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റ് മുഖത്ത് തന്നെ വെച്ചെന്നാൽ ഈ പറയുന്ന സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടും നമ്മുടെ ആ മുഖക്കുരു കുറേയധികം ഒന്ന് ചുങ്ങിപ്പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തെന്നാൽ മുഖക്കുരുവിന് ഒരു പരിഹാരമായി. ഇനി സ്കിൻ ടാനിങ് എന്ന് പറയുന്ന പ്രശ്നം, അത് പലർക്കും ഒരു വലിയ രീതിയിൽ മെലാസ്മയായിട്ടും കരിമംഗല്യമായിട്ടും മുഖത്തെ ടാറ് പോലെ കറുത്ത് വരുന്ന ഒരു പ്രതിഭാസം പോലും ചില ആൾക്കാരിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു മധ്യവയസ്സ് പിന്നിട്ടുള്ള ആൾക്കാർക്ക് മറ്റു പല ആന്തരികമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ടാനിങ് വരാം. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്ത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും ചിലപ്പോൾ അകത്തോട്ട് കഴിക്കേണ്ട ഗുളികകളായിട്ടും വേണ്ടി വരും. പലപ്പോഴും ഈ മുഖക്കുരു ഒത്തിരി കൂടുതലായിട്ടുള്ളവർക്ക് അതിനുള്ള ആന്റിബയോട്ടിക്കും അതിന് പുരട്ടേണ്ട ആന്റിസെപ്റ്റിക് ഓയിൻമെന്റും ഒക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം തേടണം. കൺസൾട്ടേഷൻ അതിന് ശേഷം മാത്രമേ ഒരു ആന്റിബയോട്ടിക് നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അത് കൃത്യ ഡോസിൽ തന്നെ കൃത്യ കാലയളവിലേക്ക് കഴിച്ചു തീർക്കുകയും വേണം. ഇനി അതല്ലാത്തയുള്ള ചെറിയ രീതിയിലുള്ള സ്കിൻ ടാനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് രക്തചന്ദനമാണ്. രക്തചന്ദനം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പൗഡറായിട്ട് വിപണികളിൽ കിട്ടുന്നതാണ്. അതോടൊപ്പം നമുക്ക് ചെറിയ നാരങ്ങ നീര്, ചുമ്മാ നാരങ്ങ മാത്രം പിഴിഞ്ഞ് അതിൽ നീരായിട്ട് ചേർക്കുക. ഇപ്പം നാരങ്ങ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ അലർജി ഉണ്ടാക്കാം. ഇപ്പം സിട്രസ് ഫ്രൂട്ട്സിൽ പലതും ഒരുപാട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതും നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കഴിയുമെങ്കിൽ സ്കിന്നിൽ പ്രിക് ടെസ്റ്റ് ചെയ്ത് നടത്തി തന്നെ നോക്കുക. അത് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഡ്രോപ്പ് നമ്മൾ കയ്യിൽ പുരട്ടി അരമണിക്കൂർ ടെസ്റ്റ് ഡോസ് ഇട്ടതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇനി അതിനോടൊപ്പം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ച് അതിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗ്ലിസറിൻ അല്ലെങ്കിൽ അലോവെറ എന്ന് പറയുന്ന ഇതെല്ലാം നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ്. നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറോളം വെക്കുന്നത് ഈ ടാനിങ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് രാവിലെയും വൈകുന്നേരവും നമുക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ടാനിങ് നല്ലപോലെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു മാസത്തേക്ക് എങ്കിലും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് പലതരത്തിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസിനും നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഹെൽത്തിനായിട്ട് ആവശ്യമായിട്ട് വരും. ഇത് പ്രത്യേകിച്ചും മുടി കൊഴിച്ചിൽ, മുടിയിൽ താരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കൊക്കെ പ്രോട്ടീൻ അലർജികൾ കൊണ്ടാണ് ഈ താരനുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ പ്രോട്ടീൻസിനെ ഒഴിവാക്കി നിർത്തണം. മാത്രമല്ല അലർജിക്കുള്ള മരുന്നുകളും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതോടൊപ്പം B7 എന്ന് പറയുന്ന ബയോട്ടിൻ ആണ് നമുക്ക് മുടിയുടെ കറുപ്പ് നിറം കിട്ടാനും ആരോഗ്യം ഉണ്ടാകാനും ഏറ്റവും ആവശ്യം. ബി കോംപ്ലക്സ് വൈറ്റമിൻസും വൈറ്റമിൻ സി, വൈറ്റമിൻ D3, സിങ്ക്, മറ്റ് പലതരത്തിലുള്ള കോപ്പർ, മഗ്നീഷ്യം തുടങ്ങിയ മറ്റ് ട്രേസ് എലമെന്റ്സ് ആൻഡ് മിനറൽസ് എല്ലാം നമുക്ക് സപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ചർമ്മരോഗങ്ങളുള്ളവരും മുടി കൊഴിച്ചിലുള്ളവരും താരനുള്ളവരും ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ സേവനം തേടാനായിട്ട് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യവും നല്ല സൗന്ദര്യവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. 11 റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെന്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, അൻസുൽത്താൻ ബത്തേരി.